हलो फ्रेंड्स एल्लावर्क्कुम वेलकम टू इन्फो फॉर लाइफ चैनल। सो इन वीडियो नाम पर उद्देशिक नमें अक्वापोनिक्स सिस्टम नाम उपयोग वाटर पंप अदुपोले एयरेटर वांगुम्बो एंतोक्कयाण नाम श्रद्धि क्यों एल्लावर्क्कुम संशय एरिया अक्वापोनिक्स वरुम संशय एरिया ऐसु मोटर नाम उपयोग एयरेटर वांगेंडत। अब इत रूम वाले इंपॉर्टेंट आईटुल्ल ഘടകങ്ങളാണ് നമ്മൾ അക്വാപോണിക്സ് രീതിയിൽ പച്ചക്കറിയും അതുപോലെ മീനുകളെയും വളർത്തുമ്പോൾ ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്। അപ്പോൾ ഇത് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ എയറേറ്ററിൻ്റെയും പമ്പിൻ്റെയും ഒരു അൺബോക്സിംഗുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്। അതുപോലെ തന്നെ ഈ എയർ പമ്പ് നമുക്ക് എങ്ങനെ എയർ പമ്പ് അല്ല വാട്ടർ പമ്പ് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം, ഇതിൻ്റെ ക്ലീനിങ് എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്। അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക। വീഡിയോൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ വാട്ടർ പമ്പ് ക്ലീൻ ചെയ്യുന്ന രീതി വിശദീകരിക്കുന്നത്। അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം। നമ്മൾ നമ്മുടെ ഫിഷ് പോണ്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം। ഇത് സൺസൺ എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡാണ്। ഇത് ഇതുപോലത്തെ കുറേ ബ്രാൻഡുകൾ നമുക്ക് ഓൺലൈനിലും ഇതിലൊക്കെ അവൈലബിൾ ആണ്। ഞാൻ ആമസോണിൽ കുറച്ച് നോക്കിയിട്ടാണ് കിട്ടിയത്. അപ്പം രണ്ട് മൂന്ന് തരത്തിലുള്ള പമ്പുകളുണ്ട്, ഇന്ത്യൻ മെയ്ഡ് പമ്പുകളുണ്ട്, അതുപോലെ തന്നെ ചൈനീസ് മെയ്ഡ്, സോബോ അങ്ങനെയൊക്കെ പറഞ്ഞ പമ്പുകളുണ്ട്। അപ്പോൾ എനിക്ക് ഇത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി, ഈ സൺസൺ എന്ന് പറയുന്ന ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത് ഞാൻ പവർ കൺസപ്ഷൻ കാണിക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷനും അതിൻ്റെ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് അത് എങ്ങനെ ഊരി ക്ലീൻ ചെയ്യാനെന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടറിൻ്റെ ലൈഫ് കുറച്ച് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്, അതാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓക്കെ പവർ കൺസപ്ഷൻ ഇപ്പുറത്തെ സൈഡിലാണ്. ഓക്കെ, ഞാനിപ്പോൾ വാങ്ങിക്കുന്നത് JTP 3800 എന്ന് പറയുന്ന മോട്ടറാണ്. അപ്പോൾ അതായത് ഇത് നമ്മൾ വലിക്കുന്നത് 3800 ലിറ്റർ പെർ അവറാണ്. 3800 ലിറ്റർ പെർ അവർ ഇതിലാണ് സ്പീഡിലാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത് ആകെ 25 വാട്ടിൻ്റെ പവറാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. 25 വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു LED ട്യൂബോ അതിനേക്കാളും കുറച്ച് അത്രയ്ക്കൊക്കെ ഒരു പവർ അതിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഈ ഇത് പവർ കൺസപ്ഷൻ കുറയും തോറും അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കൂടും. അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ JTP 3800 പുള്ളി ചെയ്യുന്നത് 3 മീറ്ററാണ് കേട്ടോ. 3 മീറ്ററിലേക്കാണ് ഇത് മാക്സിമം പുള്ളി ചെയ്യുന്നത്. 3.5 മീറ്ററിലേക്കാണ് JTP 3800 ഫുൾ പുള്ളി ചെയ്യുന്നത്. ഇത് ഓരോ മോഡലിൻ്റെ 5800 ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര 5 മീറ്റർ വരെ ഇത് മാക്സിമം പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഇതിൻ്റെ എത്ര ഇതിൽ നിന്നുള്ളതാണ് ഈ ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ 5800 ആണെങ്കിൽ 5 മീറ്റർ പുള്ളി ചെയ്യുന്നുണ്ട്. 4800 ആണെങ്കിൽ 4.5 മീറ്റർ, 3800 ആണെങ്കിൽ 4 മീറ്റർ പുള്ളി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് പുള്ളി ചെയ്യുന്ന ഒരു മോട്ടറാണ് ഇതിൻ്റെ ചാർട്ടും ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് കാണിച്ചുതരാം. ഇവരിതിൻ്റെ കണക്ട് ചെയ്യാനുള്ളത്, അപ്പോൾ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യാനുള്ള കണക്ടറുകൾ 2-3 എണ്ണം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ കൂടെയുള്ള കണക്ടറുകളാണ്. ഇതിപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. പല നോസിൽ സൈസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് 1/2 ഇഞ്ചാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ 1.25 ഇഞ്ചും 1 ഇഞ്ചും ഒക്കെയാണ്. നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇതാണിപ്പോൾ നമ്മുടെ മോട്ടർ. ഇപ്പോൾ ഇതിൻ്റെ മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 3800
ഇരുപത്തഞ്ച് വാട്ട്, ഹൈറ്റ് മാക്സിമം 3.8 മിനിറ്റ് ആണ്. ഔട്ട്പുട്ട് 3800 ലിറ്റർ പെർ അവർ ആണ്. സെൻസൻ ഗ്രൂപ്പ് കമ്പനി എന്ന് പറഞ്ഞൊരു ഇതിൻ്റെയാണ് ഇത് ബ്രാൻഡ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ പാർട്സ് ഇത് അതുപോലെ ഇതിൽ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. വാട്ടർ പമ്പ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിച്ചു കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് സബ്മേഴ്സിബിൾ ആണ്, അതായത് വെള്ളത്തിൻ്റെ അകത്ത് വെച്ച് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ടാങ്കിൻ്റെ ഉള്ളിൽ ഞാത്തിയിടുകയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു മോട്ടർ ടൈപ്പാണിത്. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു പമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ വാട്ടർ പമ്പ് വാങ്ങുന്നതോടൊപ്പം തന്നെ ഞാനൊരു എയറേറ്ററും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഹെയ്ലിയ എന്ന് പറയുന്ന അതിൻ്റെ എല്ലാവരും 120 ആണ് വാങ്ങുന്നത്. HP 120 എന്ന് പറയുന്ന ഒരു മോഡലാണ് നോർമലി വാങ്ങുന്നത്. ഇപ്പം എൻ്റെ ഒരു ചെറിയൊരു വീടിൻ്റെ മോഡലുള്ള കുളമായതുകൊണ്ട് തന്നെ എനിക്ക് ആകെ 4000 ലിറ്ററോളം വെള്ളം മാത്രമേ ഇതിൽ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ടാങ്കിൽ. അപ്പോൾ എനിക്ക് അത്രയധികം എയറേഷൻ്റെ ആവശ്യം വരില്ല. അങ്ങനെ ഒരു കണക്കൂട്ടലിലാണ് ഞാനിത് വാങ്ങിയത്. ഇതിന് 4 ഔട്ട്പുട്ടാണ് ഉള്ളത്, കേട്ടോ. 4 ഔട്ട്പുട്ടാണ് ഈ പമ്പിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് കാണിക്കുന്നത് അനുസരിച്ചിട്ട് ഇത് 10 ലിറ്റർ പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. 10 വാട്ടാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ 25 വാട്ടിൻ്റെ മോട്ടറും ഇത് 10 വാട്ട്, ഇപ്പോൾ 35 വാട്ടായിരിക്കും. 35 വാട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് പവർ യൂസേജ് ഒതുങ്ങും. അപ്പോൾ നമുക്ക് ഭാവിയിൽ കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് വരാതിരിക്കാൻ സൗകര്യപ്രദമായിരിക്കും എന്നുള്ള കണക്കൂട്ടലാണ് ഞാനിത് എടുക്കാൻ കാരണം. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നെയറേഷൻ നമുക്ക് കുറവ് തോന്നുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരെണ്ണം കൂടി വാങ്ങി വയ്ക്കുന്നതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മോഡൽ ECO 9610 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഞാൻ എൻ്റെ മോട്ടർ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അതിൻ്റെ എയറേറ്റർ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ എയറേറ്ററിലും ഇതുപോലെ നമുക്ക് എയർ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, ഇത് 4 ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൽ നിന്ന് എയർ പമ്പ് മറ്റേ എയർ ട്യൂബ് ഇട്ടിട്ട് 4 ട്യൂബ് കുളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് 4 ഭാഗത്തേക്ക് സെൻറ്ററിലും 2 ഭാഗത്തും നമുക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതൊരു എയർ സ്റ്റോണാണ്, എയർ ബോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇപ്പോൾ എയർ വലിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്, കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു സ്പോഞ്ചൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് എയർ വലിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ എയറേറ്റർ, ഇതിൻ്റെ എയറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത് സബ്മേഴ്സിബിൾ അല്ല, ഇത് നമ്മൾ പുറത്ത് എയർ വെള്ളം തട്ടാത്ത സ്ഥലത്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ മോട്ടർ പമ്പൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 4-5 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ നമ്മുടെ പമ്പിൻ്റെ അവസ്ഥ. എങ്ങനെയായിരിക്കും, അതായത് മൊത്തം ഈ മീൻകുളത്തിൽ നിന്നുള്ള എല്ലാ വേസ്റ്റും നമ്മുടെ പമ്പിൽ വന്ന് അത് സ്ഥിരമായി അത് വലിച്ചെടുക്കുന്നതുകൊണ്ട് പമ്പിൻ്റെ എല്ലാ ഭാഗത്തും നിറയെ ചെളിയും അഴുക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പേരെഴുതിയത് തന്നെ മോട്ടറിൻ്റെ പേരെഴുതിയത് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും അഴുക്കും ഇതൊക്കെ നമുക്ക് ഈ പമ്പിൽ കാണാൻ സാധിക്കും. പമ്പിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ അഴുക്കുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ പൈപ്പ് കണക്ട് ചെയ്ത ഭാഗമാണെങ്കിലും അതല്ലെങ്കിൽ ആ വലിച്ചെടുക്കുന്ന ഭാഗത്തുമൊക്കെ നിറച്ച് മീനിൻ്റെ വേസ്റ്റൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് ഓരോ ഭാഗങ്ങളായിട്ട് ഇതുപോലെ വേർപ്പെടുത്തിയെടുത്ത് കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ കണ്ടോ നിറച്ച് മീനിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ ഒരു ഇതുപോലെ ഒരു പാത്രം എടുത്ത് നമുക്കതിൽ ഒന്ന് മുക്കിയിട്ട് ഒരു ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. നമ്മളതിൽ സോപ്പോ അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത്. ജസ്റ്റ് അതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ പൂപ്പൽ പോലെ ഇരിക്കുന്ന ഈ ഒരു ഫിഷ് വേസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി അതിൻ്റെ എഫിഷ്യൻസി കൂടും, മോട്ടറിൻ്റെ എഫിഷ്യൻസി കൂടും. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നിൽക്കാനും അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവില്ല. അതായത് അതിൻ്റെ ലോഡ് കറക്റ്റായിട്ട് വർക്കാവാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പലപ്പോഴും
നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മോട്ടറുകൾ കറണ്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവില്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്തില്ല, ഇപ്പോൾ ഒരു ഒരു മാസത്തോളമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവാതെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകളൊക്കെ ചത്തുപോകാനൊക്കെ അക്വാപോണിക്സ് യൂണിറ്റിൽ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിത് പീരിയോഡിക്കലായിട്ട്, അതായത് രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലെങ്കിലും നമ്മളിത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ മോട്ടറിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത്. ആദ്യം പുറത്തത്തെ ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനാണിത്. ഇതും നമ്മൾ ജസ്റ്റ് എല്ലാം വളരെ വേർപ്പെടുത്തി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന് സ്ക്രൂവോ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് അതൊന്ന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ മോട്ടർ വെച്ചിരിക്കുന്നത്. അതായത് എപ്പോഴും നമുക്ക് ഊരി കഴുകുന്നതിനുള്ള സൗകര്യത്തിനാണ് അവരങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ അതിൻ്റെ ഈ ഫാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റാണ്. അപ്പോൾ ഈ കറണ്ട് വരുമ്പോഴാണ് മാഗ്നറ്റ് വർക്ക് ചെയ്യുന്നത്, അപ്പോഴാണ് അത് ശരിക്കും തിരിഞ്ഞു തുടങ്ങുന്നത് ഈ ഫാൻ. അപ്പോൾ ഈ ഒരു പോർഷൻ ജസ്റ്റ് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് വേർപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഒരു ഒന്നും പിടിപ്പിച്ചിട്ടൊന്നുമില്ല, സ്ക്രൂവോ ഒന്നുമില്ല, അതിൻ്റെ ആ ഒരു ഗാഡിയിൽ പെട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുന്ന ഉള്ളിലേക്കിട്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇതിങ്ങനെ വേർപ്പെടുത്തിയെടുക്കാനും കഴിയും. ഇപ്പോൾ നമുക്ക് ഇത് എടുത്ത് കഴിയുമ്പോൾ അത് കാണാം, അതിൻ്റെ അകത്ത് മുഴുവൻ നിറച്ച് ഈ വേസ്റ്റിൻ്റെ അംശങ്ങളാണ്. അപ്പോൾ നമ്മളിത് മുഴുവൻ വെള്ളത്തിലിട്ട് നല്ലപോലെ ബ്രഷ് ചെയ്ത് അതിൻ്റെ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുന്ന പൊടിയും അതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു ഫ്രിക്ഷൻ, അതായത് ആ ഒരു ഘർഷണം ഉണ്ടല്ലോ, ആ ഒരു മുറുക്കം പോയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ഇത് ഓപ്പറേറ്റ് ആവും. അത് നമുക്കിത് വർഷങ്ങളോളം അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ ഇത് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോട്ടോഴ്സ് കാണാൻ സാധിക്കും. ഇന്ത്യൻ മെയ്ഡ് ആണ്, ചൈനീസ് മെയ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോട്ടോഴ്സ് കാണാൻ, വാട്ടർ പമ്പ് കാണാൻ സാധിക്കും. പലതിലും നമുക്ക് കുറവ് വെള്ളം, അതായത് ഇപ്പോൾ 1000 ലിറ്റർ പെർ അവറോ അല്ലെങ്കിൽ 2000 ലിറ്റർ പെർ അവറോ ഉള്ള കപ്പാസിറ്റി ഉള്ള മോട്ടറിന് പോലും 45 വാട്ട് 60 വാട്ടൊക്കെ കറണ്ട് കൺസപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് പക്ഷേ മോട്ടറിന് റേറ്റ് കുറവായിരിക്കും, മോട്ടറിന് വളരെ നിസ്സാരമായിട്ടുള്ള സംഖ്യ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ കൂടുതലായതുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ മോട്ടർ പമ്പ് മേടിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ടാങ്ക് 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് മണിക്കൂർ ഒരു ദിവസമെങ്കിലും ഇത് ദിവസത്തിലൊരു 5-6 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം ഫുള്ളായി നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് വെള്ളം മുഴുവൻ 1-2 പ്രാവശ്യമെങ്കിലും റീസൈക്കിളായി വരാൻ കപ്പാസിറ്റി ഉള്ള മോട്ടർ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ അഴുക്ക് മുഴുവൻ പോവില്ല. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം 3800 ലിറ്റർ ഒരു മണിക്കൂറിൽ ക്ലീൻ ചെയ്യുന്ന മോട്ടർ, വെള്ളം വലിച്ചെടുക്കുന്ന മോട്ടറാണിത്. നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഏകദേശം 4500 ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് മണിക്കൂറിൽ തന്നെ ഇത്രയും വെള്ളം ഇതിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് വരാനും, അപ്പോൾ അക്വാപോണിക്സിൽ പോയി ഫിൽറ്ററായിട്ട് ഗ്രോ ബെഡുകളിൽ ഫിൽറ്ററായിട്ട് തിരിച്ച് ടാങ്കിലേക്ക് വരും ചെയ്യും. അപ്പോൾ കുറച്ചും കൂടിയും കപ്പാസിറ്റിയുള്ള ഇങ്ങനത്തെ മോട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിനനുസരിച്ചിട്ട്, ടാങ്കിലെ വെള്ളത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ മോട്ടറുകൾ സെലക്ട് ചെയ്യാം. പ്രത്യേകം ഇങ്ങനത്തെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ നമ്മൾ നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിലും അത് നമുക്ക് ഒരു അധിക ഭാരമാവാതെ, ഇലക്ട്രിസിറ്റിയുടെ അല്ലെങ്കിൽ വൈദ്യുതി ബില്ലിൽ ഒരു അധിക ഭാരം വരാതിരിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടറുകൾ പവർ കൺസപ്ഷൻ കുറവുള്ളതും വാട്ടർ കൂടുതൽ വരുന്നതുമായിട്ടുള്ള മോട്ടറുകൾ നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ പവർ കൺസപ്ഷൻ കുറവുള്ള മോട്ടറുകളാണെങ്കിൽ നമുക്കിത് ചിലപ്പോൾ സോളാർ പാനലുകളിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതായത് 25 വാട്ട് ഒക്കെയുള്ള മോട്ടറാവുമ്പോൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സോളാർ പാനൽ ഒരു പാനലുകൊണ്ടൊക്കെ നമുക്ക് ഒരു എയറേറ്ററും അതുപോലെ തന്നെ ഒരു മോട്ടറും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലും നമുക്ക് ഇങ്ങനെയുള്ള പവർ കുറഞ്ഞിട്ടുള്ള മോട്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായകരമായിരിക്കും.
അപ്പോൾ നമുക്കിതുപോലെ ക്ലീൻ ചെയ്ത് ഒരു ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കുളത്തിലത്തെ വേസ്റ്റ് കറക്റ്റായിട്ട് അത് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി, അതായത് 3800 ലിറ്റർ പെർ അവർ എന്ന് പറയുന്നത് അതിൻ്റെ കരടൊന്നുമില്ലാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ വലിക്കുമ്പോഴുള്ള അതിൻ്റെ കപ്പാസിറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു കപ്പാസിറ്റി മുഴുവനായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് ഈ മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ ഒരു ഗ്രീൻ പച്ച പൈപ്പ് വഴിയാണ് നമ്മൾ മെക്കാനിക്കൽ ഫിൽട്ടറിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളപ്പോൾ അത് അങ്ങനെ ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് ഈ വെള്ളം അക്വാപോണിക്സിൻ്റെ ഗ്രോ ബെഡ് യൂണിറ്റിൽ ഗ്രോ ബെഡിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഗ്രോ ബെഡിലേക്കല്ല, മെക്കാനിക്കൽ ഫിൽട്ടർ വഴിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് മെക്കാനിക്കൽ ഫിൽട്ടർ സെറ്റ് ചെയ്യാമെന്നും ഇതുപോലെയുള്ള ഗര അവസ്ഥയിലുള്ള വേസ്റ്റൊക്കെ എങ്ങനെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുക മെക്കാനിക്കൽ ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് എന്നൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ പാർട്സും ഇതിൻ്റെ ഈ മോട്ടറിൻ്റെ 3 പാർട്സ് നമുക്ക് ഫാനടക്കം ഇതുപോലെ നമുക്ക് ഊരി നല്ലപോലെ വെള്ളത്തിൽ കഴുകി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോട്ടർ നല്ല പെർഫെക്റ്റായിട്ട് വീണ്ടും വർക്ക് ചെയ്യും. ഇതാണ് ഇപ്പോൾ ഒരു ഒരു മോട്ടറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എയറേറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയറേറ്ററിൽ ഞാൻ നേരത്തെ കാണിക്കുമ്പോൾ അതിൻ്റെ പുറകിലെ ഒരു സ്പോഞ്ച് പോലെ എയർ വലിച്ചെടുക്കുന്ന ഒരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ അതിലും പൊടി വന്നിട്ട് ഈ എയർ വലിച്ചെടുക്കുമ്പോൾ പുറമേ നിന്നുള്ള പൊടി വന്ന് അത് വന്ന് അടയും. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് വെള്ളമൊന്നും ആക്കണ്ട, ജസ്റ്റ് അതിൻ്റെ അകത്തിരിക്കുന്ന പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ എയർ വലിച്ചെടുക്കും. അപ്പോൾ ഈ എയറേറ്ററിനാണെങ്കിലും മോട്ടോർ പമ്പിന് വാട്ടർ പമ്പിനാണെങ്കിലും നമ്മൾ ഈ ഒരു ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് അത് അവരുടെ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ എയർ വാട്ടർ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി യൂസേജും കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ചെറിയ കുളങ്ങൾക്ക് ഇതുപോലെയുള്ള മോട്ടറും എയറേറ്ററും മതി. പക്ഷേ വലിയ കുളങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ 5800 അല്ലെങ്കിൽ 6000 അല്ലെങ്കിൽ 10000 ഒക്കെയുള്ള വലിയ മോട്ടറുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. അതിനും ഈ പറഞ്ഞ പോലെ ഹീലിയുടെയും അല്ലെങ്കിൽ ഈ HAP 120 ഒക്കെയാണ് നമ്മൾ എയറേറ്റർ ഉപയോഗിക്കുന്നത്. പമ്പാണെങ്കിൽ നമുക്ക് സെൻസറിൻ്റെ തന്നെ ഒരുപാട് ബ്രാൻഡുകളുടെ ഈ പറഞ്ഞ പോലെ നമുക്ക് അവൈലബിൾ ആണ്. 10,000 ലിറ്റർ അല്ലെങ്കിൽ 20,000 ലിറ്റർ ഒക്കെ പെർ അവർ വലിച്ചെടുക്കാൻ കഴിവുള്ള മോട്ടറുകളുണ്ട്. അപ്പോൾ ഒരുപാട് പവറുള്ളതാണെങ്കിൽ നമുക്ക് ഒരു 6 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്കത് നിർത്തിയിടാം. 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കണമെന്നില്ല, കുറച്ച് സമയം പ്രവർത്തിപ്പിച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ നിർത്തിയിടാം. അപ്പോൾ മുഴുവൻ സമയം പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു ലോഡ് വരില്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് മോട്ടറുകൾ സെലക്ട് ചെയ്യാം. പിന്നെ ഓൺലൈനിൽ മാത്രമല്ല, നമുക്കിപ്പോൾ ഈ നമ്മുടെ നാട്ടിലും ഉള്ള ഹോൾസെയിൽ അക്വേറിയംസിലും അക്വേറിയത്തിൻ്റെ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെയുള്ള ഇതൊക്കെ കിട്ടാനുണ്ട്. പല ഓൺലൈൻ സൈറ്റുകളിലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വളരെ ഡിമാൻഡ് കൂടുകയും നമുക്ക് ലഭ്യമല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഈ ഐറ്റംസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലായിടത്തും ഹോൾസെയിൽ യൂണിറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ലഭിക്കാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എവിടെ നിന്നൊക്കെ കിട്ടുന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റും. അതുപോലെ തന്നെ ഈ മോട്ടറ് വാങ്ങുമ്പോൾ നമ്മളിതിൻ്റെ ഈ സബ്മേഴ്സിബിൾ മോട്ടർ ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് വെള്ളത്തിൽ മുട്ടിക്കിടക്കുന്ന ഭാഗങ്ങൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. അത് ഷോക്ക് വരാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മീനിനൊക്കെ ബാധിക്കും. അതുകൊണ്ട് അത് ഒരിക്കലും മുറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ വയറിങ് ഒരിക്കലും കട്ടാവാത്ത രീതിയിൽ നമ്മളത് കെയർഫുള്ളായിട്ട് വേണം അത് ക്ലീൻ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ മോട്ടർ അതിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ തിരിച്ച് അതിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു.
ഇപ്പോൾ ക്ലീനായി മോട്ടർ ഇപ്പോൾ നല്ല ക്ലീനായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നമ്മളിതിലൊരു കയർ കെട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ അടിയിൽ ഒരു കയർ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിടിച്ച് നമുക്ക് പതുക്കെ ഇത് ഇങ്ങനെ വെള്ളത്തിലേക്ക് മീനിൻ്റെ കുളത്തിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്തോളും. ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കതൊന്ന് നോക്കണം. ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യുമ്പോൾ നമ്മളത് വർക്ക് ആവുന്നുണ്ടോ ശരിക്കും എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കറണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ അക്വാപോണിക്സിൽ ഈ വാട്ടർ പമ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ മീനുകൾക്കൊക്കെ ഈ ഒരു അക്വാപോണിക്സ് യൂണിറ്റിൽ ഇതുപോലെയുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ടാങ്കിനനുസരിച്ചിട്ടുള്ള പമ്പാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിന് പിന്നെ മീനുകൾക്ക് നല്ല ആരോഗ്യമുള്ള മീനുകളായിരിക്കും, മീനുകളുടെ വളർച്ചയെ ഒന്നും ബാധിക്കില്ല, നമുക്കത് മീനുകളെ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മോട്ടർ വർക്കാവാതെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ മീനുകൾ വീണ്ടും വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വന്ന് എയർ എടുക്കുന്ന ഒരു ഇതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ മീൻകുളം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, ഇടയ്ക്കതിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ എയറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എയർ വരുന്നത് കുറവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയതിനനുസരിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്വാപോണിക്സ് യൂണിറ്റുകൾ നമുക്ക് വളരെ സക്സസ്ഫുള്ളായി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ അക്വാപോണിക്സ് യൂണിറ്റ് ഉള്ളവർക്കും അക്വാപോണിക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എല്ലാവർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.